ഹായ് ഫ്രണ്ട്സ് ഡൊമിനോ ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് അപ്പോൾ ഈ ചാപ്ടറിൻ്റെ ഒരു നാല് വീഡിയോസോളം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ ആദ്യത്തെ ഒരു പകുതിയോളം പോർഷൻസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആ പോർഷൻസ് കണ്ടിട്ടില്ലാത്തവരുണ്ട് എങ്കിൽ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വേണം എന്നുള്ളവർക്ക് കാണാം അത് കണ്ടതിനു ശേഷം ഇത് കാണാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിനെയും മൂന്നാമത്തെ ചാപ്റ്ററിനെയും കംപ്ലീറ്റ് പോർഷൻസിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് ഓർമ്മിക്കുന്നു ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടും അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലും നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഇതുവരെയുള്ള പോഷൻസിലും നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ് അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് അതായത് ഒരു കണ്ടക്ടറുമായി റേറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഐഡിയാസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അതിനെ നമ്മളൊന്ന് ഓർഡർ ചെയ്ത് പഠിക്കുന്നത് മാത്രം കുറച്ച് പോയിന്റുകൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നു നമുക്കൊരു ആറ് പോയിന്റുകളാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അതായത് ഒരു കണ്ടക്ടറുമായി ബന്ധപ്പെട്ട ഇലക്ട്രോസ്റ്റാറ്റി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഒന്നാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ആണ് നമുക്ക് അറിയാവുന്ന പോയിന്റ് ആണ് ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ അതായത് നമ്മളൊരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഇതിന്റെ എക്സ്പ്ലനേഷനും കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കണം എന്താണ് ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള റീസൺ ചെയ്യുന്നത് കൂടി അറിയണം അപ്പോൾ നമുക്കൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എടുക്കാം ഓക്കെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് എടുക്കുന്നു ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എനിക്കറിയാം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ വരയ്ക്കാൻ പാരലൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകൾ വരച്ചാൽ മതി അപ്പോൾ ഇതൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ് അപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ എക്സ്റ്റേണൽ ഫീൽഡ് ആയതുകൊണ്ട് ഞാനിന്നെ ഈ എക്സ്റ്റേണൽ എന്ന് എഴുതുവാണ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇതിൻ്റെ മീനിങ് നിങ്ങൾക്കറിയാം എന്താണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ടുവേഡ്സ് ദി റൈറ്റ് സൈഡ് എന്നോ റൈറ്റ് ഡയറക്ഷൻ എന്നോ റൈറ്റ് സൈഡ് എന്നോ അല്ലെങ്കിൽ ഇതെന്നോ പറയാം ഇൻ ദി പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് തൽക്കാലം പറയാം അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഈ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു കണ്ടക്ടറിനെ പ്ലേസ് ചെയ്യുന്നു എന്ന് കരുതും അപ്പോൾ ഇതൊരു കണ്ടക്ടറാണ് ഈ കണ്ടക്ടറിനെ ഞാൻ എന്ത് ചെയ്യുകയാണ് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലേക്ക് വയ്ക്കുകയാണ് അപ്പോൾ നമുക്കിതാ ഈ കണ്ടക്ടറിനകത്തുകൂടെയും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് അതായത് ഇവിടുന്ന് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുമ്പോൾ ഞാൻ തൽക്കാലം വരയ്ക്കുന്നില്ല എന്ന് മാത്രം അപ്പോൾ ഒരു പാരലൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകൾ വരച്ച് മീനിങ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഫീൽഡാണ് അതിൻ്റെ ആണ് ഞാൻ പറഞ്ഞത് ഈ എക്സ്റ്റേണൽ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു കണ്ടക്ടറിനെ ഞാൻ പ്ലേസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് പ്രൂവ് ചെയ്യാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ എന്ന് പറഞ്ഞാൽ സീറോ ആണ് അതായത് ഈ കണ്ടക്ടറിനകത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം സീറോ ആണെന്ന് പ്രൂവ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡുകൾ എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലേക്കുമാണ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് അപ്പോൾ ഉറപ്പായിട്ടും ദ ഈ പോഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ്സ് ആയിരിക്കും ഈ സൈഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും നമുക്കറിയാവുന്ന കാര്യമാണ് ഓക്കെ അതുമല്ല എങ്കിൽ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഇ ഇസ് ഈക്വൽ ടു എഫ് ബൈ ക്യു എന്നാണ് ഇസ് ഈക്വൽ ടു എഫ് ബൈ ക്യു ഇതൊന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇൻ ടു ഇസ് ഈക്വൽ ടു എഫ് ബൈ ക്യു ആണ് ഓർ എഫ് ഇസ് ഈക്വൽ ടു എന്താണ് ക്യു ഇൻ ടു ഇ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യമാണ് ഓക്കെ അപ്പം ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു നമ്മളൊരു ചാർജിനെ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജിനെ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് വെച്ചാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസസ് എ ഫോഴ്സ് അതിനെന്ത് എക്സ്പീരിയൻസ് ചെയ്യും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയും ആ ചാർജ് മൂവ് ചെയ്യുകയും ചെയ്യും ഓക്കെ അതായത് ഒരു ചാർജിനെ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് വെച്ചാൽ ആ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും നമ്മൾ പഠിച്ചതാണ് നമ്മൾ വെക്കുന്ന ചാർജ് പോസിറ്റീവ് ചാർജ് ആണ് എങ്കിൽ അതായത് നമ്മൾ കൺസ്ട്രൂ ചെയ്യുന്നത് എന്ത് ചാർജ് ആണ് എങ്കിൽ പോസിറ്റീവ് ചാർജ് ആണ് എങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ മൂവ് മൂവ് ചെയ്യും ദാറ്റ് ഈസ് മൂവ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ എന്ത് ചെയ്യപ്പെടും മൂവ് ചെയ്യും പിന്നെ നമ്മൾ ഒരു നെഗറ്റീവ് ചാർജ് ആണ് എങ്കിൽ ആ നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നത് നമുക്കറിയാം മൂവ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ത് അറിയാം മൂവ് ചെയ്യുമെന്ന് അറിയാം നമുക്കറിയാവുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടേക്ക് വരാം ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചിരിക്കുക പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും മൂവ് ചെയ്യും ഓക്കെ ഇനി നമ്മൾ എടുക്കുന്ന ഈ കണ്ടക്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കണ്ടക്ടർ എന്നാണ് നമുക്കറിയാം നമ്മൾ സാധാരണ പറയുന്ന കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് മെറ്റൽസ് ആണ് ദർ ആർ പ്ലെൻറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പ്ലന്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോൺസ് നല്ല കറക്റ്റായിട്ട് പറഞ്ഞാൽ ഫ്രീ ചാർജ് ക്യാരിയേഴ്സ് എന്നാണ് ഫ്രീ ചാർജ് ക്യാരിയേഴ്സ് അതായത് കണ്ടക്ടറിനകത്ത് ആവശ്യം പോലെ എന്തുണ്ടായിരിക്കും ഫ്രീ ചാർജ് ക്യാരിയേഴ്സ് ഉണ്ടായിരിക്കും മെറ്റൽസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ മെറ്റൽസിൻ്റെ കേസിൽ ആ ഫ്രീ ചാർജ് ക്യാരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ് എന്ന് മാത്രം ഓക്കെ ഇപ്പോൾ നമ്മളൊരു ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനാണ് എടുക്കുന്നത് എങ്കിൽ അതിനകത്ത് ആണ് ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ കണ്ടക്ടറിനകത്ത് ഒരു ചാർജ് ക്യാരിയർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ചാർജസ് ഉണ്ടായിരിക്കും മെറ്റൽസിൻ്റെ കേസിൽ എന്താണ് ഇലക്ട്രോൺസ് ആണ് തൽക്കാലം നമ്മൾ മെറ്റൽസ് വെച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് വെച്ച് വേണമെങ്കിലും പറയാം അപ്പോൾ എന്തോ ആയിക്കോട്ടെ ഇതിനകത്ത് ആവശ്യം പോലും എന്തുണ്ടായിരിക്കും ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും കണ്ടക്ടറിനകത്ത് ഒരുപാട് ഫ്രീ ഇലക്ട്രോണുകളുണ്ട് അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഫ്രീ ടു മൂവ് എന്നാണ് അപ്പോൾ നമ്മൾ കണ്ടക്ടർ വെറുതെ വെച്ചിരിക്കുമ്പോൾ അതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് പക്ഷേ നമുക്കറിയാം ആ ഫ്രീ ഇലക്ട്രോണുകൾ വന്നിരിക്കുന്നത് ആ മെറ്റലിലെ ആറ്റത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും തന്നെ അല്ലെങ്കിൽ എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ പോസിറ്റീവ് ചാർജും ആ മെറ്റലിനകത്ത് ഉണ്ടായിരിക്കും സോ മെറ്റൽ എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ് അതിനകത്തൊന്നും ഡൗട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ അതിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലേക്ക് വയ്ക്കുകയാണ് അപ്പോൾ നോക്കുക എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലേക്ക് വയ്ക്കുമ്പോൾ ഇതിനകത്ത് ഫ്രീ ആയിട്ടുള്ള ഫ്രീ ആയിട്ട് എടുക്കുക എന്ന് വെച്ചാൽ ദേ ആർ മൂവ് ടു ഫ്രീ മൂവ് ചെയ്യാൻ എന്താണ് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ദേ ആർ ഫ്രീ ടു മൂവ് ഫ്രീ ടു മൂവ് അപ്പം മൂവ് ചെയ്യാൻ സാധ്യതയുള്ള ഇലക്ട്രോണുകൾ ഇലക്ട്രോണുകളുടെ ചാർജ് നമുക്കറിയാം നെഗറ്റീവ് ആണ് ആ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു അങ്ങോട്ടേക്കാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും അതായത് ഇലക്ട്രോണുകൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയും ഈ ഒരു സൈഡിൽ വന്ന് ഇലക്ട്രോൺസ് അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇലക്ട്രോൺ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സൈഡ് എന്തായിട്ട് മാറും നെഗറ്റീവ്ലി ചാർജഡായിട്ട് മാറുകയും ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ഈ സൈഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിനകത്തൊരു പോളറൈസേഷൻ നടന്നു എന്ന് പറയും എന്താണ് പോളറൈസേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് അടുത്ത ടോപ്പിക് അതാണ് പഠിക്കാനുള്ളത് അവിടെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം സിംപിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു ഡൈപ്പോൾ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എഫക്റ്റ് അല്ലെങ്കിൽ രണ്ട് പൊളാരിറ്റിറ്റിറ്റിറ്റിറ്റി ജനറേറ്റ് ചെയ്യുന്ന കേസ് ഒരു സൈഡിൽ പോസിറ്റീവ് പ്ലാരിറ്റി ഒരു സൈഡിൽ നെഗറ്റീവ് പ്ലാരിറ്റി അങ്ങനെ ഒരു പൊളാരിറ്റി ജനറേറ്റ് ചെയ്യുന്ന സംഭവം അതിനാണെന്ന് വിളിക്കുന്നത് പോളറൈസേഷൻ വിളിക്കുന്നത് ഈട്ടിലായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ അടുത്ത പോസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജ് അക്കുമലേറ്റ് ചെയ്ത് ഒരു സൈഡിൽ പോസിറ്റീവ് ചാർജ് അക്കുമുലേറ്റ് ചെയ്തു അപ്പോൾ നമുക്കറിയാം ഈ പോസിറ്റീവ് ചാർജും ഈ നെഗറ്റീവ് ചാർജും കാരണം ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് അപ്പോൾ ദാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്ത് കാണും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും ആൻഡ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കാൾഡ് ഇൻറ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ല എക്സ്റ്റേണൽ ഫീൽഡ് അവിടെ ഓൾറെഡി എന്തുണ്ട് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ഇങ്ങോട്ട് ദാറ്റ് ഈസ് ഇ എക്സ്റ്റേണൽ ഓക്കെ ഈ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് എപ്പോൾ വരെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും ഇങ്ങനെ മൂവ്മെൻറ്റും നടന്നുണ്ടാകുന്ന ഇൻറ്റേണൽ ഇലക്ട്രിക് ഫീൽഡും എപ്പോൾ ഈക്വൽ ആവുമോ അതുവരെയും എന്ന് നടക്കും ഈ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടേയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടേക്കാണ് ആ ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തത് അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡും എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവുന്നത് വരെ ഈ പരിപാടി എന്ത് ചെയ്യും കണ്ടിന്യൂ ചെയ്യും അതായത് നേരം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡും ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും എന്തായിട്ട് മാറും ആർ ഈക്വൽ ഈക്വൽ ആയിട്ട് മാറും ഒപ്പം ഒരു കാര്യം കൂടെ നമുക്കറിയാം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അപ്പം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സോ ദേ ക്യാൻസൽ ടീച്ചത് അതുകൊണ്ട് ആ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളും എന്ത് ചെയ്തു പോകും പരസ്പരം ക്യാൻസൽ ആയി പോവുകയും ദ ഫോർ ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സീറോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡെന്ന് പറയുന്നത് എന്തായിരിക്കും സീറോ ആയിരിക്കും എവിടെ കണ്ടക്ടറിന് പുറത്തില്ല കാരണം കണ്ടക്ടറിന് പുറത്ത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ ഇൻറ്റേണൽ ഇല്ല ഇൻറ്റേണൽ ഫീൽഡ് കണ്ടക്ടറിനകത്ത് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് പറയാം കണ്ടക്ടറിനകത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായി സീറോ ആയി ദീസ് ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ അപ്പം ഇതാണ് ഇലക്ട്രോൾ സ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്റ്റേഴ്സ് എന്ന് പറയുന്നതിനകത്തെ ഒന്നാമത്തെ ടോപ്പ് അല്ലെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ പോയിന്റ് ആണ് അറ്റ് ദ സർഫേസ് ഓഫ് എ ചാർജഡ് കണ്ടക്ടർ ദ ഇലക്ട്രിക് ഫീൽഡ് മസ്റ്റ് ബി നോർമൽ ടു ദി സർഫസ് അതായത് നമ്മളൊരു ചാർജഡ് കണ്ടക്ടർ എടുക്കുന്നു എന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ ആ ചാർജഡ് കണ്ടക്ടറിൻ്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എന്ന് പറയാൻ ഉറപ്പായിട്ടും ആ സർഫസിന് നോർമലായിട്ടായിരിക്കും ഇതാണ് രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ഈ പ്രൂവ് രണ്ടാമത്തെ പോയിന്റ് ഒന്ന് പ്രൂവ് ചെയ്യണം നമുക്കൊന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി എടുക്കണം നോക്കിയിരിക്കുക അപ്പോൾ നമ്മളൊരു ചാർജ് കണ്ടക്ടർ എടുക്കാണ് ഓഫ് എനി ഷേപ്പ് ഏത് ഷേപ്പ് ഉള്ളതായിക്കോട്ടെ ഒരു ചാർജ് കണ്ടക്ടറിനെ ഞാൻ ചൂസ് ചെയ്യുന്നു അപ്പോൾ ഈ ചാർജർ കണ്ടക്ടർ ദാറ്റ് മീൻസ് ഇതെന്താണ് ചാർജി ആണ് ഈ കണ്ടക്ടറിനകത്ത് ഒരുപാട് ചാർജസ് ഉണ്ട് എന്ന് കരുതുക ഓക്കെ ഇതാണ് നമ്മുടെ ചാർജർ കണ്ടക്ടർ അപ്പോൾ ഞാൻ ഈ ചാർജ് കണ്ടക്ടറിലെ ഏത് പോയിന്റ് ചൂസ് ചെയ്താലും ഞാൻ ഇവിടുത്തെ പോയിന്റ് ചൂസ് ചെയ്യണം ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും അതായത് ഈ സർഫസിന് പെർപെൻറ്റിക്കുലർ ആയിട്ടായിരിക്കും അതായത് ആ പോയിന്റിൽ ഞാൻ ഒരു ടാൻജെൻറ് വരച്ചാൽ ആ ടാൻജൻഡിൽ പെർപ്പൻ ആണ് സർഫസിന് പെർപൻറ്റിക്കുലർ ഉദ്ദേശിക്കുന്നത് അതായത് ഈ പോയിന്റിൽ ഇത് കണ്ടുപിടിച്ചാൽ ഈ സർഫസിന് പെർപെൻറ്റിക്കുലർ ആയിട്ട് ദാറ്റ് ഈസ് ദിസ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ ഇതായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അതായത് ഏത് പോയിൻ്റ് എടുത്താലും എല്ലാ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ സർഫസിന് എന്തായിരിക്കും നോർമൽ ആയിരിക്കും അതായത് അറ്റ് സർഫസ് ഓഫ് ചാർജഡ് കണ്ടക്ടർ ഒരു ചാർജഡ് കണ്ടക്ടർ എടുക്കുന്നു അതിൻ്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് മസ്റ്റ് ബി നോർമൽ ടു ദി സർഫസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും സർഫസിന് നോർമൽ ആയിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നോക്കാം അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മസ്റ്റ് ബി നോർമൽ ടു ദ സർഫസ് എന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഇനി ഇൻ കേസ് അങ്ങനെ അല്ല എന്ന് കരുതുക ഇനി അങ്ങനെ അല്ല എന്ന് കരുതുക എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മൾ അസ്യൂം ചെയ്യാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ആണെന്ന് കരുതുക അതായത് ഇവിടെ ഇതായിരുന്നു ടാഞ്ചൻ്റ് ഇലക്ട്രിക് ഫീൽഡും സർഫസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് കരുതുക തീറ്റയാണെന്ന് കരുതുക ഇതായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അസ്യൂം ചെയ്യാണ് ഇപ്പം നമ്മൾ സർഫസ് ഞാൻ മാറ്റി വരയ്ക്കാം ഇത് നമ്മുടെ സർഫസ് ആണെന്ന് കരുതുക ഇതാണ് നമ്മുടെ സർഫസ് ഈ സർഫസിന് പെർപ്പൻറ്റിക്കുലർ ആയിട്ടല്ല മറിച്ച് എങ്ങനെയാണെന്ന് കരുതുക ഇങ്ങനെ ടാൻജൻ്റ് ആയിട്ടൊരു ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ട് എന്താകുന്നു എന്ന് കരുതുക ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നു എന്ന് കരുതുക ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ് അപ്പോൾ എനിക്ക് ആ ഇലക്ട്രിക് ഫീൽഡിനെ ഇവിടെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം ദ ഇങ്ങോട്ടൊരു കമ്പോണൻറ്റും ദ ഇങ്ങോട്ട് കമ്പോണൻ ആൻഡ് ദിസ് കമ്പോണൻറ്റ് ഈസ് തീറ്റ ല്ല ദിസ് ഈസ് തീറ്റ അതായത് സർഫസുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്താണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത് എന്ന് കരുതുക അങ്ങനെ ഉണ്ടായാലുള്ള പ്രോബ്ലം എന്താണെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ രണ്ട് ഉണ്ടാവും ഇതൊന്ന് ഈ കോസ്തീറ്റ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഈ സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണൻ ഈ സയൻതീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദ പെർപൻറ്റിക്കുലർ കമ്പോണൻറ്റ് അഥവാ പെർപൻറ്റിക്കുലർ ടു ദ സർഫസ് നമ്മുടെ സർഫസിന് എന്താണ് പെർപെൻറ്റിക്കുലർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പം പെർപെൻറ്റിക്കുലർ ആവുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല ഇനി ഈ കോസ്തീറ്റ എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് പാരലൽ കമ്പോണൻറ്റ് അഥവാ നമ്മുടെ സർഫസിന് പാരലായിട്ടുള്ള കമ്പോണൻ്റ് ആണ് ഓക്കെ സർഫസിന് പാരലായിട്ടുള്ള കമ്പോണൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് കിട്ടിയ കാര്യം

സർഫസിന് പാരലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും സർഫസിന് പാരലായിട്ട് എന്തായിരിക്കും ഒരു ഫോൾസ് ഉണ്ടായിരിക്കും അതായത് ഓൺ ദി സർഫസ് ചാർജസ് ഓൺ ദി സർഫസ് പാരൽ ടു ദ സർഫസ് പാരലൽ ടു ദ സർഫസ് അതായത് പാരലിനായിട്ട് അതായത് സർഫസിനെ പാരലായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എങ്കിൽ ആ സർഫസിലുള്ള ചാർജുകൾക്ക് പാരലായിട്ട് സർഫസിനെ പാരലായിട്ട് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയും ചാർജ് എന്ത് ചെയ്യുകയും ചെയ്യും ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയും ചെയ്യും ചാർജസ് എന്ത് ചെയ്യും മൂവ് ചെയ്യും നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലേക്ക് പഠിച്ചിട്ടുണ്ട് ചാർജ് മൂവ് ചെയ്താൽ എന്തുണ്ടാവും കറണ്ട് പ്രൊഡ്യൂസ്ഡ് ആവും കറണ്ട് പ്രൊഡ്യൂസേഴ്സ് ചാർജ് മൂവ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യും കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു ചാർജഡ് കണ്ടക്ടറിനെ എടുത്ത് വെച്ചിരുന്നാൽ അതിനകത്ത് എന്തുണ്ടെന്നർത്ഥം കറണ്ട് ഉണ്ടെന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു കണ്ടക്ടർ എടുത്ത് വെച്ചിരിക്കുകയാണ് ചാർജഡ് കണ്ടക്ടർ എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്തേ വിചാരിച്ചാൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് എന്ത് എന്നാണ് ഷോക്ക് അടിക്കുമെന്നാണ് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവും ഓക്കെ എവിടെയെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ഒരിക്കലും സംഭവിക്കില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ ഇങ്ങനെയാണ് പെർപ്പൻജിക്കുലർ ആയിട്ട് മാത്രമാണ് ഇലക്ട്രിക് ഫീൽഡെങ്കിൽ പ്രശ്നമില്ല കാരണം പാരൽ കമ്പോണൻ്റ് ഇല്ല അപ്പോൾ പാരലായിട്ട് അല്ലെങ്കിൽ സർഫസിലൂടെ ചാർജ് എന്ത് ചെയ്യുന്നില്ല ഫ്ലോ ചെയ്യുന്നില്ല കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പ്രശ്നമൊന്നുമില്ല ഓക്കെ ഇൻ കേസ് പാരൽ അല്ല എങ്കിൽ സോറി പാരലല്ല സർഫസിന് പെർപ്പൻറ്റിക്കുലർ അല്ല എങ്കിൽ ആ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഒരു പാരൽ കമ്പോണൻറ്റ് കാണും അതായത് സർഫസിന് പാരലായിട്ടൊരു കമ്പോണൻറ്റ് കാണും അത് കാരണം സർഫസിലുള്ള ചാർജസിന് സർഫസിന് പാരലായിട്ടൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയും ആ ചാർജുകൾ മൂവ് ചെയ്യുകയും ഒരു കറണ്ട് ഉണ്ടാവുകയും ചെയ്യും ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇതെന്തല്ല പോസിബിൾ അല്ല നോട്ട് പോസിബിൾ അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല ഇലക്ട്രിക് ഫീൽഡിന് ഇത് ഇങ്ങനെ ഉണ്ടാവാനായിട്ട് സാധ്യമല്ല ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ചരിഞ്ഞ് ആക്ട് ചെയ്യാൻ ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിൾ അല്ല അതായത് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റൂ സർഫസിന് പെർപ്പൻറ്റുലർ ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ അതാണ് പോയിന്റ് എന്താണ് ഇൻ ദ സർഫസ് ഓഫ് എ ചാർജിഡ് കണ്ടക്ടർ ഒരു ചാർജിഡ് കണ്ടക്ടർ സർഫസിൽ ദ ഇലക്ട്രിക് ഫീൽഡ് മസ്റ്റ് ബി നോർമൽ ടു ദി സർഫസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സർഫസിന് നോർമൽ ആയിരിക്കും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എത്ര തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് ആണ് ദ ഇൻറ്റീരിയർ ഓഫ് എ കണ്ടക്റ്റർ ക്യാൻ ഹാവ് നോ എക്സസ് ചാർജ് ഇൻ സ്റ്റാറ്റിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ടക്ടർ എടുക്കുന്നു എന്ന് കരുതുക എനി ഷേപ്പ് ഏത് ഷേപ്പ് ആവും തൽക്കാലം സ്പെറിക്കിൽ വരച്ചേ ഉള്ളൂ എനി ഷേപ്പ് ഏതെങ്കിലും ഷേപ്പുള്ള ഒരു കണ്ടക്ടർ എടുക്കുന്നു എന്ന് കരുതുക അപ്പോൾ ഈ കണ്ടക്ടറിലേക്ക് നമ്മൾ ചാർജ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും സർഫസിലായിരിക്കും അത് പോസിറ്റീവ് ചാർജ് ആയാലും നെഗറ്റീവ് ചാർജ് ആയാലും ആ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എവിടെ ആയിരിക്കും സർഫസിലായിരിക്കും ഇതിനകത്തെ ചാർജ് സീറോ ആയിരിക്കും എന്നാണ് പറയുന്നത് അതായത് ഓഫ് എ കണ്ടക്ടർ ക്യാൻ ഹാവ് നോ എക്സസ് ചാർജ് അതായത് കണ്ടക്ടറിനകത്ത് എന്തുണ്ടാവില്ല ചാർജ് ഉണ്ടാകില്ല എന്നാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്തുകൊണ്ടാണത് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ചെറിയ സ്പെറിക്കൽ ഒരു ചെറിയ സർഫസ് കൺസ്ട്രിന്ന് കരുതുക ഒരു സ്പെറിക്കൽ സർഫസ് ഓർ ഇറ്റ് ഗോസിയൻ സർഫസ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചതാണ് ഗോസിയൻ സർഫസ് ഒരു ഗോസിയൻ സർഫസ് കൺസ്ട്രുന്നു അപ്പോൾ നമുക്കറിയാം ഗോസിയൻ സർവസ് കൺസ്ട്രക്ട് ചെയ്താൽ അവിടെ നമുക്ക് ഫ്ലെക്സ് കണ്ടുപിടിക്കാൻ അറിയാം ഫൈവ് ഇസ് ഈക്വൽ ടു ക്ലോസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് വൺ ബൈ എഫ്സലോൺ സീറോ ഇൻ ടു ഓക്കെ ദാറ്റ് ഈസ് നമ്മൾ ഈ സർഫസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ എടുത്തിരിക്കുന്ന ക്ലോസ്ഡ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു വൺ ബൈ എഫ്സിലോൺ സീറോ സിക്മാക്യു ആണ് വൺ ബൈ എഫ്സിലോ സീറോ സിക്മാക്യു ആണ് പിന്നെ നമ്മൾ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരുന്നു എന്താണ് ഇൻസൈഡ് എ കണ്ടക്ടർ ഇൻസൈഡ് എ കണ്ടക്ടർ കണ്ടക്ടറിനകത്ത് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ ഇൻസൈഡ് എ കണ്ടക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ് സീറോ ആണ് അപ്പോൾ ദ ഈ ഇൻറ്റഗ്രൽ ഈഡോ ഡി എസ് എന്ന് പറയുന്നത് ഈ സർഫസിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും സീറോ ആയിരിക്കും ദാറ്റ് ഇസ് സീറോ ഈസ് ഈക്വൽ ടു വൺ ബൈ എഫ്സിലോൺ സീറോ ഇൻ ടു സിക്മാക്യൂ ഈ വൺ ബൈ എഫ്സിലോൺ സീറോ എന്ന് പറയുന്നത് ഒരു കോൺസെൻറ്റ് ആണ് അതൊരിക്കലും സീറോ ആവില്ല അപ്പോൾ സീറോ ആകാൻ പറ്റുന്നത് സിക്മാക്യു ആണ് ദ സിക്മാക്യു ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എടുത്ത ഈ സർഫേസിനകത്തെ ചാർജ് എത്രയാണ് സീറോയാണ് അതായത് കണ്ടക്ടറിനകത്ത് എന്തുണ്ടാവാൻ പറ്റില്ല ഒരു ചാർജ് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല ഇതാണ് മൂന്നാമത്തെ പോയിന്റ് ദ ഇൻറ്റീരിയർ ഓഫ് എ കണ്ടക്ടർ ക്യാൻ ഹാവ് നോ എക്സസ് ചാർജ് ഇൻ സ ഇൻ സ്റ്റാറ്റജി സിറ്റുവേഷൻ സ്റ്റാറ്റിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മുടെ സ്റ്റേഷനറി സിറ്റുവേഷൻസും ഓക്കെ അതായത് നമ്മളൊരു കണ്ടക്ടറിലേക്ക് കൊടുക്കുന്ന ചാർജ് അതിൻ്റെ സർഫേസിൽ മാത്രമായിട്ട് എന്ത് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നാലാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം നമ്മുടെ നാലാമത്തെ പോയിന്റ് ആണ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ വോള്യൂം ഓഫ് എ കണ്ടക്ടർ ആൻഡ് ഹാസ് ദി സെയിം വാല്യൂ ഓൺ ഇറ്റ് സർഫസ് നമുക്ക് ഈ ഇതിൻ്റെ ആറ് പോയിന്റ്സ് എന്ന് പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ആണ് നമ്മുടെ ഈ പോയിന്റ് എന്ന് പറയുന്നത് അതായത് പോയിന്റ് പോയിൻറ്റ് പറയുന്നിങ്ങനെയാണ് നമ്മളൊരു കണ്ടക്ടർ ചെയ്യുന്നു എന്ന് കരുതുക ഓഫ് എനി ഷേപ്പ് ഏത് ഷേപ്പും ആയിക്കോട്ടെ നമ്മളൊരു കണ്ടക്ടറിനെ കൺസ്ട്രർ ചെയ്യുകയാണ് ഇതൊരു കണ്ടക്ടർ ആണെന്ന് കരുതുക ഓക്കെ ഒരു കണ്ടക്ടർ കൺസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റിൻ പോയിന്റ് പറയുന്നത് ഇങ്ങനെയാണ് ഈ കണ്ടക്ടറിനകത്തെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഈ കണ്ടക്ടറിനെല്ലായിടത്തും കണ്ടക്ടറിനകത്ത് ത്രൂ ഔട്ട് ദ വോളിയം കണ്ടക്ടറിനകത്ത് ഫുള്ള് പൊട്ടൻഷ്യൽ എന്തായിരിക്കും സെയിം ആയിരിക്കും ഈ സർഫസിലെ പൊട്ടൻഷ്യലും എന്തായിരിക്കും സെയിം ആയിരിക്കും ആൻഡ് ദീസ് ആർ ഈക്വൽ രണ്ടും എന്തു എന്തുമായിരിക്കും സെയിം ആയിരിക്കും അതായത് ദി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി വോളിയും ഓഫ് എ കണ്ടക്ടർ കണ്ടക്ടറിൽ മൊത്തം എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ സെയിം ആണ് ആൻഡ് ഹാസ് ദി സെയിം വാല്യൂ ഓൺ ഇൻ സർഫസ് ആ വാല്യൂന്ന് പറയുന്നത് എന്തിനു തുല്യവുമായിരിക്കും സർഫസിലെ പൊട്ടൻഷ്യലിന് എന്തുമായിരിക്കും തുല്യവുമായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ് പറയുന്നത് അപ്പോൾ ഈ നാലാമത്തെ പോയിന്റ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പോയിന്റ് വന്ന് അല്ലെങ്കിൽ ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം ചിലപ്പോൾ എക്സാമിന് ചോദിക്കും എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും ചിലപ്പോൾ എക്സാമിന് അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ടോപ്പിക് അടുത്ത എക്സ്പ്ലനേഷനിലേക്ക് പോവാം നമുക്ക് അറിയാവുന്ന പോയിൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്താണ് എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇൻ ടു ഇ എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരു ചാർജിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കണം ഒരു ചാർജിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ ഇലക്ട്രിക് ഫീൽഡ് എന്താണെങ്കിൽ സീറോ ആണ് എങ്കിൽ ദെൻ എഫ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എങ്കിൽ അവിടെ എന്തില്ല എന്നർത്ഥം ഫോഴ്സ് ഇല്ല എന്നർത്ഥം ശ്രദ്ധിച്ച് കേൾക്കുക ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എങ്കിൽ അതിനർത്ഥം എന്താണ് അവിടെ ഫോഴ്സ് ഇല്ല അപ്പം നമുക്ക് ഇവിടേക്ക് വരാം അപ്പം നമുക്ക് ആദ്യം ഇൻസൈഡിൻ്റെ കേസ് പറയാം ദെൻ നമുക്ക് സർഫസിലേക്ക് വരാം ആദ്യം ഞാൻ ഇൻസൈഡിൻ്റെ കേസ് പറയുകയാണ് ഇൻസൈഡിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് എന്താണ് സീറോ ആണ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ കണ്ടക്ടറിൻ്റെ ഇൻസൈഡിലെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സീറോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഇല്ല ഓക്കെ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഉറപ്പായിട്ടും ഫോഴ്സ് സീറോ ആയിരിക്കും ദാറ്റ് മീൻസ് ദ ചാർജ് വിൽ എക്സ്പീരിയൻസസ് നോ ഫോഴ്സസ് ഓക്കെ ഫോഴ്സ് സീറോ എന്ന് ഞാൻ പറ ഇങ്ങനെ എഴുതുന്നു ചാർജസ് വിൽ നോട്ട് എക്സ്പീരിയൻസ് എനി ഫോഴ്സ് എക്സ്പീരിയൻസ് എനി ഫോഴ്സ് ചാർജസിന് എന്ത് ചെയ്യില്ല ഒരു തരത്തിലുള്ള ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യില്ല ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാർജിനെ മൂവ് ചെയ്യാൻ എന്ത് ചെയ്യേണ്ട എന്നർത്ഥം വർക്ക് ആവശ്യമില്ല എന്നർത്ഥം അതവിടെ നോക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫീസ് പോലെ തന്നെ അത് തന്നെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത് ഇതാ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എ എന്ന് പറയുന്നൊരു പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ബി എന്ന് പറയുന്ന പോയിന്റ് അപ്പോൾ ഇവിടിനകത്ത് ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് ഞാനൊരു ചാർജിനെ കൊണ്ടുപോകാൻ എന്ത് ചെയ്യേണ്ട വർക്ക് ചെയ്യേണ്ട ദാറ്റ് മീൻസ് വർക്ക് എന്താണ് സീറോയാണ് അപ്പോൾ ചാർജസ് വിൽ എക്സ്പീരിയൻസസ് നോ ഫോഴ്സ് അതായത് ചാർജസ് എന്ത് ചെയ്യില്ല ഫോഴ്സസ് എക്സ്പീരിയൻസ് ചെയ്യില്ല അതൊന്ന് നമുക്ക് പറയാം ദ വർക്ക് ഡൺ ടു മൂവ് വർക്ക് ഡൺ ടു മൂവ് ചാർജസ് ചാർജ് ഈസ് സീറോ അതായത് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് അപ്പോൾ എന്താണ് സീറോ ആണ് കാരണം വർക്ക് ഈസ് ഇക്വൽ ടു ഫോഴ്സിന് ഡിസ്പ്ലേസ്മെൻറ് ആണ് ഇവിടെ ഫോഴ്സ് സീറോ ആണ് ഫോഴ്സ് സീറോ ആയതുകൊണ്ട് വർക്ക് എന്തായിരിക്കും സീറോ ആയിരിക്കും ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായുള്ള വർക്കിനെയാണ് ഇന്ന് വിളിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത് അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോകാൻ ആവശ്യമായ വർക്ക് തന്നെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്പോൾ നമുക്ക് അവിടെ കിട്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് സീറോ ദാറ്റ് ഈസ് ഡെൽറ്റ വി ഈക്വൽ ടു സീറോ ഡെൽറ്റ വി സീറോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വി എന്ന് പറയുന്നത് എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും ദാറ്റ് മീൻസ് ഇൻസൈഡ് ദ കണ്ടക്ടർ ദി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് എ കണ്ടക്ടർ ഇ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ് ഇനി നമുക്ക് സർഫേസിലേക്ക് വരാം സർഫസ് ഇതേപോലെ തന്നെയാണ് സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ അല്ല നമുക്കറിയാം ഓക്കെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു സീറോ ആണ് പക്ഷേ നമ്മൾ തൊട്ട് മുമ്പ് ഒരു പോയിന്റ് പഠിച്ചു ഓൺ സർഫസ് സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ആർ ഇലക്ട്രിക് ഫീൽഡ് ആർ നോർമൽ ടു ദി സർഫസ് നോർമൽ ടു ദി സർഫസ് സർഫസിന് എന്തായിരിക്കും നോർമൽ ആയിരിക്കും ദാറ്റ് മീൻസ് നോ ഇലക്ട്രിക് ഫീൽഡ് പാരലൽ ടു സർഫസ് സർഫസിന് പാരലായിട്ട് എന്തില്ല ഇലക്ട്രിക് ഫീൽഡ് ഇല്ല സർഫസിന് പാരലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഫോഴ്സ് പാരലൽ ടു സർഫസ് സർഫസസിന് പാരലായിട്ട് ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു എ ഇവിടെ ഒരു പോയിന്റ് എടുക്കാനും പോട്ടെ ഈ പോയിന്റ് ഞാൻ സീന്ന് എടുക്കുന്നു ഈ പോയിന്റ് ഡി ഇങ്ങോട്ടേക്ക് എന്തില്ല ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ സർഫസിൽ മൂവ് ചെയ്യിക്കാൻ എന്തു വേണ്ട വർക്ക് വേണ്ട ദാറ്റ് മീൻസ് നോ വർക്കീസ് നീഡഡ് ടു മൂവ് എ ചാർജ് ത്രൂ സർഫസ് നോ വർക്കീസ് നീഡഡ് ടു മൂവ് ചാർജസ് ഓൺ സർഫസ് ചാർജസ് ഓൺ സർഫസ് സർഫസില് ചാർജസിനെ മൂവ് ചെയ്യാൻ എന്തു വേണ്ട വർക്ക് വേണ്ട ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ദാറ്റ് ഈസ് ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു സീറോ ദാറ്റ് ഈസ് വിസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വി എന്ന് പറയുന്ന എന്താണ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ട് ദ വോളിയത്തിലും സർഫസിലും എന്താണ് വി കോൺസ്റ്റൻ്റ് ആണ് ആൻറ്റിസ് സെയിം അതെന്തുമായിരിക്കും സെയിമുമായിരിക്കും ആൻഡിസീസ് ദ ഫോർത്ത് പോയിന്റ് ഇതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് അതായത് ഒരു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻസൈഡിലായാലും സർഫസിലായാലും ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് സീറോ ആയിട്ട് എടുക്കാം ഇൻസൈഡിലാകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കംപ്ലീറ്റ്ലി സീറോ സർഫസിലാകുമ്പോൾ സർഫസിന് പാരലായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ് അല്ലെങ്കിൽ ട്രാൻജംഗ്ഷൻ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ് സീറോ ആണ് നോ ഫോഴ്സീസ് അല്ലെങ്കിൽ ദോ നോ വർക്കീസ് നീഡഡ് ടു മൂവ് ചാർജ് ത്രൂ സർഫേസ് ഓർ ഇൻസൈഡ് ദി കണ്ടക്ട് ചാർജ് സർഫസിലൂടെ ചാർജിനെ മൂവ് ചെയ്യിക്കാനോ കണ്ടക്ടറിനകത്ത് ചാർജിനെ മൂവ് ചെയ്യാനോ ആവശ്യമില്ല വർക്ക് ആവശ്യമില്ല ദാറ്റ് മീൻസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ് ഈസ് സീറോ ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന പോയിന്റ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് ത്രൂ ഔട്ട് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി വോളിയം ഓഫ് എ കണ്ടക്ടർ ഹൻ ഹാസ് ദി സെയിം വാല്യൂ ഓൺ ഇറ്റ് സർഫസ് സർഫസിൽ എത്ര ആണോ വാല്യൂ അത് ആയിരിക്കും അത് പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് അങ്ങനല്ല സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ് സീറോ ആണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഈ ഫോർത്ത് പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഫിഫ്ത്ത് പോയിന്റ് ആണ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ ചാർജ് കണ്ടക്ടർ ഈസ് ഇ ഈക്വൽ ടു സിഗ്മ ബൈ എഫ് സിലോൺ സീറോ എൻ ക്യാപ് അതായത് ഒരു ചാർജഡ് കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ ചാർജഡ് കണ്ടക്ടറിൻ്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡെന്ന് പറയുന്ന എത്രമാണ് സിഗ്മ ബൈ എഫ്സിലോൺ സീറോ എൻ ക്യാപ് ആണ് വേർ സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി അതുപോലെ എൻ ക്യാപ് എന്ന് പറയുന്നത് എന്തുമാണ് യൂണിറ്റ് വെക്ടർ നോർമൽ ടു ദി സർഫസ് സർഫസിന് പെർപെൻറ്റിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറുമാണ് ഇത് ഓക്കെയാണ് നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സർഫസിന് പെർപെൻറ്റിക്കുലർ ആണ് അപ്പോൾ ആ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ ക്യാപ്പ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ദറ്റ് ഈസ് യൂണിറ്റ് വെക്ടർ അലൗ വെക്റ്റർ നോർമൽ ടു ദി സർഫസ് എന്ന് പറഞ്ഞത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇ ഇസ് ഈക്വൽ ടു സിക്മാബൈ എഫ്സലോൺ സീറോ എന്നാണ് അതായത് നമ്മളെടുക്കുന്ന സർഫസിൻ്റെ അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും ഇ ഈസ് ഈക്വൽ ടു സിക്മ ബൈ എഫ്സലോൺ സീറോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇ ഈസ് ഇക്വൽ ടു സിക്മ ബ ബൈ എഫ്സിലോൺ സീറോ ആണെന്ന് പ്രൂവ് ചെയ്യണം ഡയറക്ഷൻ എനിക്കപ്പാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതായത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവത്തുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇസ് ഈക്വൽ ടു സിക്മ ബൈ എബ്സിലോൺ സീറോ എന്നാണ് അതിനുവേണ്ടി നമ്മളൊരു ചെറിയ കണ്ടക്ടർ കൺസ്ട്രക്ട് ചെയ്യണം അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ഒരു സർഫസ് സർഫസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഒരു കണ്ടക്ടറാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കൈ ആണെന്ന് കരുതുക ഈ കൈ ഇതൊരു കണ്ടക്ടറാണെന്ന് കരുതുക ഇത് ഇത്രയും പോർഷൻ അതായത് എൻ്റെ ഈ ഫ്രണ്ട് പോർഷൻ കൈയുടെ ഇത്രയും ഭാഗം മാത്രം ഒരു കണ്ടക്ടറാണെന്ന് കരുതുക അതായത് ഈ കൈപ്പത്തി ഓക്കെ ഈ കണ്ടക്ടറിൻ്റെ സർഫസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇതാണ് ആ സർഫസ് എന്ന് പറയുന്നത് അപ്പോൾ ആ സർഫസിൽ ഞാൻ ചെറിയൊരു ഏരിയ കൺസ്ട്രക്ട് ചെയ്യുകയാണ് അതായത് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഏരിയ കൺസ്ട്രക്ട് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു ഏരിയ വെച്ചുകൊണ്ട് ഞാൻ താവിടെ ഇങ്ങനെ ഒരു ചെറിയ സിലിണ്ടർ അസ്യൂം ചെയ്യുകയാണ് അപ്പോൾ ഇതിങ്ങനെ താഴോട്ട് കൊണ്ട് ഈ സിലിണ്ടർ ഓക്കെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് അപ്പർ പാർട്ടും അല്ലെങ്കിൽ പുറത്തും ഇതെന്ന് പറയുന്നത് ഇൻസൈഡുമാണ് പടത്തിൽ നോക്കിയാൽ മനസ്സിലായി എന്ന് വരില്ല ഞാൻ പറയാം നോക്കിയിരിക്കുക ഇത് നമ്മുടെ കണ്ടക്ടർ ഇതാണ് നമ്മുടെ സിലിണ്ടർ അപ്പോൾ നമ്മൾ സിലിണ്ടറിനെ അല്ലെങ്കിൽ നമ്മളൊരു സിലിണ്ടറിക്കൽ സർഫസ് ആ സർഫസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് മുകളിലല്ല ഇതെങ്ങനെയാണ് അതായത് സിലിണ്ടറിൻ്റെ പകുതി പോർഷൻ കുറച്ച് പോകുമ്പം എന്താണ് ഈക്വൽ ഡിസ്റ്റൻസ് കണ്ടക്ടറിനകത്ത് ബാക്കി കണ്ടക്ടറിന് മുകളിലുമാണ് ഈ കണ്ടക്ടറിനകത്തുള്ള പോർഷൻ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ കാണാൻ പറ്റില്ല ഞാൻ അതാണ് ഈ ഡോട്ട് ലൈൻ ഇട്ട് കാണിച്ചിരിക്കുന്നത് കണ്ടക്ടറിനകത്ത് ഇതെന്ന് പറയുന്നത് കണ്ടക്ടറിന് മുകളിലുള്ള പോർഷനുമാണ് ഓക്കെ ദാറ്റ് മീൻസ് ദിസ് ഈസ് അവർ ഗോസിയൻ സർഫസ് ഇതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് ഇനി ഓൾറെഡി നമുക്കറിയാം ഈ കണ്ടക്ടറിനകത്ത് ചാർജ് എന്താണ് സീറോയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സർഫേസിൻ്റെ ഈ കംപ്ലീറ്റ് സർഫേസിൻ്റെ ഇലക്ട്രിക് ഫ്ലെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരുടെ മാത്രം നോക്കിയാൽ മതി ഈ സർഫേസിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഇത് നോക്കേണ്ട കാര്യമില്ല ഈ അകത്തെ കാര്യം നോക്കേണ്ട കാര്യം ഇല്ല ഓക്കെ നമുക്ക് ഈ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് നോക്ക സോറി ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ് അതുപോലെ തന്നെ ചാർജ് സീറോ ആണ് ഡെഫോർ ഇലക്ട്രോ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഈ സർഫസിലൊക്കെ ഇല്ലെങ്കിൽ പുറത്തെ കേസ് മാത്രമാണ് അപ്പോൾ നമുക്ക് അവിടെ ആ സർഫസിൽ ഗോസിയൻ സർ തീയറ അപ്ലൈ ചെയ്യാം എന്താണ് ഗോസിയൻ സീറം ക്ലോസ് ഡിൻറ്റേഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ്സിലോൺ സീറോ സിഗ്മാ ക്യു ആണ് ഇതാണ് നമ്മുടെ ഗോസസ് തീറം അല്ലെങ്കിൽ ഗോസസ് ലോ എന്ന് പറയുന്നത് ഓക്കെ ഗോസസ് തീറ അല്ലെങ്കിൽ ഗോസസ് ലോ ക്ലോസ് ഡിൻറ്റേഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ്സിലോൺ സീറോ ക്യു അപ്പോൾ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലോസ് ദ ഇൻറ്റഗ്രൽ ഇ ഡി എസ് കോസ്റ്റീറ്റിസ് ഈക്വൽ ടു വൺ ബൈ എഫ്സിലോ സീറോ സിക്മാക്യൂ എന്നാണ് വൺ ബൈ എഫ്ലോൺ സീറോ സിക്മാക്യു ഇനിയും ഇവിടേക്ക് വരിക നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് നമ്മുടെ സർഫസ് സർഫസിൻ്റെ പെർപ്പൻറ്റുലർ അപ്പോൾ ഇതാണ് ഡി എസ് ഓക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നു പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഇ എസ് എം ഡി എസും തമ്മിലുള്ള സോറി ഇ എസ് അല്ല ഇ എം ഡി എസും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നത് അതാണ് ഇവിടെ കോസ് തീറ്റ എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ ആംഗിൾ എത്രയാണ് സീറോ ആണ് കാരണം രണ്ടും പാരലാണ് അപ്പോൾ ആംഗിൾ സീറോയാണ് അപ്പോൾ നമുക്ക് എഴുതാം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് സീറോ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ എഫ് സിലോൺ സീറോ സിക്സ് മാക്യു ക്ലോസ് സീറോ എന്ന് പറയുന്നത് വൺ ആണ് ഫോർ ക്ലോസ്ഡ് ദ ഇ ഡി എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ്സിലോ സീറോ സിഗ്മ ക്യു ഓക്കെ ആണല്ലോ ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇ ആണ് അപ്പം ഇയ ഞാൻ പുറത്തെടുക്കുന്നു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇൻറ്റെഗ്രൽ ഡി എസ് ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ്സിലോൺ സീറോ സിഗ്മ ക്യു ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ ആണ് ഞാൻ തൽക്കാലം അതിൻ്റെ ഏരിയയെ എ എന്നങ്ങ് എടുക്കുകയാണ് അതായത് ഇൻ്റഗ്രൽ ഡി എസ് എന്നുള്ളതിനെ ഞാൻ എത്ര ആയിട്ട് എടുക്കുന്നു എ ആയിട്ട് എടുക്കുന്നു നമ്മൾ കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല എ എന്ന് എടുക്കുകയാണ് എന്താണെന്ന് പിന്നീട് പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ദാറ്റ് ഇസ് ഇ ഇൻ ടു എ ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ് സിലോൺ സീറോ സിക്മാക്യു സിക്മാക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ഇൻറ്റെഗ്രൽ ഡി എസ് അല്ലെങ്കിൽ ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് എ എ ഏരിയയുള്ള സർഫസ് എൻക്ലോസ് ചെയ്യുന്ന കവർ ചെയ്യുന്ന ചാർജിനെയാണ് ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി ലെറ്റ് സിക്മാ ബി ദ ചാർജ് ഡെൻസിറ്റി ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് കരുതുക സിഗ്മയാണെന്ന് കരുതുക സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മയാണ് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ സ്ക്വയർ എടുത്താൽ അവിടെ എത്ര ചാർജ് കാണും സിഗ്മ ചാർജ് കാണും ടു മീറ്റർ സ്ക്വയർ എടുത്താൽ അവിടെ എത്ര ചാർജ് കാണും ടു സിഗ്മ ചാർജ് കാണും അങ്ങനെയാണെങ്കിൽ എ ഏരിയ എടുത്താൽ എത്ര ചാർജ് കാണും സിഗ്മ എ ചാർജ് കാണും എന്ന് പറഞ്ഞ അർത്ഥം ഡെൽറ്റ സിഗ്മാ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും സിഗ്മ ഇൻ എ ആയിരിക്കും

അല്ലെങ്കിൽ യൂണിറ്റ് വെറ്റ് നോർമൽ ടു ദ സർഫേസ് സർഫേസിന് ആയിട്ടുള്ള യൂണിറ്റ് വെറ്റാണ് അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തത് അതായത് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സിഗ്മ അതായത് ചാർജ് ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അളവും എന്ത് ചെയ്യപ്പെടും ഇൻക്രീസ് ചെയ്യപ്പെടും അതായത് ചാർജ് ഡെൻസിറ്റി കൂടിയതിന് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും ചാർജ് ഡെൻസിറ്റി കുറഞ്ഞതിന് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി കുറവായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്നാണെന്ന് കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം നമ്മുടെ ആറാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് പോയിൻ്റ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞ പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കണം ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നമ്മളേറ്റവും അവസാന പഠിച്ചൊരു ടോപ്പിക്കായിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മളൊരു കണ്ടക്ടർ എടുക്കുന്നു എന്ന് കരുതുക ആ കണ്ടക്ടറിന് ഇൻസൈഡിലെ ക്യാവിറ്റിയിലെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും സീറോ ആയിരിക്കും ഞാനത് വളരെ വിശദമായി പറയുന്നില്ല എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ എന്ത് ചെയ്യുക ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ട് വീഡിയോ ഒന്ന് കണ്ടുപോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കയറി കണ്ടു നോക്കിയാൽ മതി ഞാൻ വെറുതെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ച അതേ കാര്യങ്ങളാണ് ഇവിടെയും പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് അതായത് ഒരു പ്രത്യേക റീജിയണിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റീജിയണിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി സീറോ ആക്കുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി വാനിഷ് ആക്കുന്നു അതിനെയാണ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാതാക്കുന്നു അതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത് അതായത് ആ ഒരു സ്ഥലത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുക വരാതിരിക്കും അതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് എന്ന് പറയുന്നത് അതിന് ഒരു സിമ്പിൾ ആണ് നമ്മൾ പറഞ്ഞതാണ് നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടക്ടർ എടുക്കുന്നു ആ കണ്ടക്ടറിനകത്ത് ഒരു ക്യാവിറ്റി ഉണ്ടെങ്കിൽ ഇതൊരു കണ്ടക്ടറാണ് ഈ കണ്ടക്ടറിനകത്ത് എന്തുണ്ടെന്ന് കരുതുക ഒരു ക്യാവിറ്റി ഉണ്ടെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ആ ക്യാവിറ്റിയിലെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും സീറോ ആയിരിക്കും ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഞാനത് വീണ്ടും പറയുന്നില്ല ഇതാണ് നമ്മുടെ ആറാമത്തെ പോയിന്റ് അതും കൂടെ നോക്കി ചെയ്യുക ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള വീഡിയോ ഒന്ന് പോയൊന്ന് കണ്ടുനോക്കിയാൽ മതിയാവും ഓക്കെ ഇത്രയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ആറ് പോയിൻ്റ് കൃത്യമായി പഠിച്ചോക്കുക ഇനി നമ്മൾ പഠിക്കുന്നത് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ് അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുകയാണ് ഇനി നമ്മൾ കപ്പാസിറ്റൻസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് അപ്പോൾ പാസിറ്റൻസിനെ കുറിച്ച് പഠിക്കാൻ ഡയ എന്താണെന്നും പോളറൈസേഷൻ എന്താണെന്ന് അറിയണം അത് കഴിഞ്ഞ് കപ്പാസിറ്റൻസിനെ കുറിച്ചുകൂടെ പഠിക്കണം ഒരു രണ്ടോ മൂന്നോ വീഡിയോ ക്ലാസുകളിലൂടെ ആവുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും നമ്മൾ ഉടനെ തന്നെ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ ഈ ചാപ്റ്റർ വൺ വീക്കിൽ നിന്നല്ല കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ താഴെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ മനസ്സിലായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കാം അപ്പോൾ ഇതിൻ്റെ ബാലൻസ് പോർഷൻസൊക്കെ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ബാലൻസ് പോർഷൻസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ